അഷ്ടമംഗല്യ പ്രശ്നം ഇവിടെ അടുക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചത്.
അമ്മയുടെ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ മഹോത്സവം കോഴിക്കോട് നടക്കുന്ന സന്ദർഭമായിരുന്നു. അവിടെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു അറിഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ എത്താമെന്ന് പറയുകയുണ്ടായി. ഇവിടെ വന്നു ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനെ ഇതിനകത്തുള്ള ചിത്രങ്ങൾ അതൊക്കെ അതിന് തെളിവാണെന്നാണ് ഇവിടെ അത് പറഞ്ഞാൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇതുവരെ നടന്ന സ്വർണ്ണ അഷ്ടമംഗല പ്രശ്നത്തിൽ തന്നെ വളരെ സവിശേഷമായ പല കാര്യങ്ങളുമുള്ള ഒരു ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞുവെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം തീർച്ചയായിട്ടും ഈ നാടിന് വളരെയധികം ഐശ്വര്യം കൊണ്ടുവരും. ആധ്യാത്മികമായ സംസ്കാരം, സമാധാനവും ശാന്തിയും ഒക്കെ കൊണ്ടുവരുവാൻ ഉപയുക്തമായിത്തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതിനുവേണ്ടി ഏറ്റവും ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ടത് നമ്മളിവിടുത്തെ ഭക്തജനങ്ങളാണ്. ഇതൊരു വളരെ സൗഭാഗ്യകരമായിട്ട് ഒരു അവസരമാണ്. ഇതുപോലെ വളരെ ദുർലഭമായ ഒരു ക്ഷേത്രം അത് നമ്മുടെ നാം ജനിച്ച സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ തന്നെ അറിയാൻ സാധിച്ചു. ഇനിയിപ്പോൾ ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക്, പഴയ ആ ഒരു ആധ്യാത്മികമായ ഔന്നത്വത്തോടുകൂടിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണവും ഭക്തിയും ഒക്കെ കൊണ്ടാണ്. അതോടനുബന്ധിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുവാൻ വേണ്ടി ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കുക. അതിന് ജഗദീശ്വരിയായ അമ്മയുടെ അനുഗ്രഹമാവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഈ ദിവസം തന്നെ ആയതുകൊണ്ട് എനിക്കിവിടെ എത്തുവാൻ സാധിച്ചു. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയുടെ പരിപാടി ആയിരുന്നു, അതുകൊണ്ട് വരാൻ സാധിക്കുമായിരുന്നില്ല. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഓരോ പരിപാടികളുള്ളതുകൊണ്ട് എനിക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമായിരുന്നില്ല. ഇന്നൊരു ദിവസം അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി ആണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. അതും ഒരു പുണ്യമായി ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചത് തീർച്ചയായിട്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീയമായ ശ്രേയസ്സിന് വളരെയധികം ഉപകാരപ്രദമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിനും ഈ ദേശത്തിന് ഈ എല്ലാം തന്നെ സൗഭാഗ്യവും ഐശ്വര്യവും ആത്മീയമായ ശ്രേയസ്സും ഒക്കെ ഉണ്ടാകുവാൻ അമ്മയുടെ അനുഗ്രഹം അവളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ജഗദീശ്വരിയുടെ തൃപാദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. സ്വാമിജിയോടൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല. കാരണം സ്വാമിജിയുടെയൊക്കെ പാദം സ്പർശിച്ചതോടുകൂടി പുണ്യമായി തീർന്ന ഭൂമിയാണ്. അതുകൊണ്ട് അതിന് നന്ദിയുടെ ആവശ്യമില്ല, അവരുടെ കടമയാണിതില്ല കേട്ടോ. പക്ഷെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു സ്വാമിജിയോടും ആ ജഗദ്ഗുരുവാകുന്ന മാതാ അമൃതാനന്ദമയി ദേവിയോടും, നമ്മുടെ ജഗദ്ഗുരുവാകുന്ന അമ്മയോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. തക്ക സുബ്രഹ്മണ്യ ഭഗവാന്റെയും മഹാവിഷ്ണു ഭഗവാന്റെയും ഒരു അനുഗ്രഹത്താൽ സംഭവിക്കുന്നതാണെന്ന് എല്ലാവരും അറിയിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിളിച്ചാൽ ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്നതോ അല്ലെങ്കിൽ വരുന്നതോ ആയിട്ടുള്ള ആൾക്കാരല്ല. എന്തോ ഒരു അത്ഭുതം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അത് നമ്മുടെ അഷ്ടമംഗല ദേവപ്രശ്നത്തിലൊരു
ഋഷിവര്യന്റെ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ ഒക്കെ ഒരു ആഗമനം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ വരവ്. എന്തായാലും അതൊരു പുണ്യമായി കരുതുന്നു. സ്വാമിക്ക് ഒരായിരം നന്ദി. നന്ദി. ഗ്രഹത്തിന്റെ ഉദയം ശനി ഉദിച്ചു അല്ലേ? അപ്പൊ ശനിയുടെ ഉദയം ആ സമയത്താണ് നമ്മളും പോവാനും അല്ലെങ്കിൽ അവര് ശപിച്ചു പോവാനും ഇടവന്നതായ ഒരു വിഷയം വല്ലതും സൂചിപ്പിക്കേണ്ടതുണ്ടോ? അക്കാട് ആകണല്ലേ. മഠാധികമ്യസ്മഗതാശ്ച വിഘ്ന. അപ്പൊ അങ്ങനെയുള്ളൊരു സ്വാമിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ആഗമനം നമുക്ക് അപ്രതീക്ഷിതമാണ്. നമ്മൾ ധാരണയൊന്നുമില്ല. ആ സമയത്ത് ആൾക്കാർ പോയി നിൽക്കുന്നുണ്ടോന്ന് അറിയില്ല. മുൻ ധാരണയിൽ തീരുമാനിച്ചു വന്നോന്നല്ല, പെട്ടെന്ന് വന്നല്ലേ അല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു വൈശേഷികമായിട്ട് ഒരു സന്യാസ കൃത്യ അല്ലെ സന്യാസ ശ്രേഷ്ഠന്മാരുടെ ആഗമനം ഇതിന്റെ പൂർവികമായിട്ട് പ്രതിഷ്ഠയായിട്ട് തന്നെ വല്ലതും ബന്ധം പരശുരാമ പ്രതിഷ്ഠ പോലെ എന്ന് പറയുമ്പോൾ വല്ല വൈശേഷികന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാരെ ആരാധിക്കപ്പെട്ട വിഷ്ണുവാണ് വിശേഷികത്വം ഉണ്ടോ? പിൽക്കാലഘട്ടത്തിൽ ഇതുപോലെ ഉത്തമന്മാരായ ബ്രാഹ്മണരെയും അതുപോലെ സന്യാസ ശ്രേഷ്ഠന്മാരെയൊക്കെ അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ഇടവന്നതായ സാഹചര്യങ്ങൾ ശവിച്ചു പോവാ. ഷഷ്ടേശേ രന്ധസംബന്ധേ രന്ധ്രേശേ ഷഷ്ടസംബന്ധേ ശാപാദ്യ പ്രബലാശ്ചനേ തനുസ്തോരിവി തുങ്കയിഷ്ടി എന്നാണ്. വലിയൊരു ഒരു ഒരു ചൊവ്വേന വന്നു കഴിഞ്ഞാൽ ഒരു ആയുധം വെച്ച പോലെ ഒരു വലിയ രൂപത്തിൽ തന്നെ ഭാര്യ സന്താന സമേതനാണോ അല്ല രണ്ട് സന്താനങ്ങളാണോ എന്നോ നിങ്ങളെ സംശയം അല്ലേ. പക്ഷെ മകരം രാശിയിലാടിപ്പോ അതെ അഗമ്യജ അഗമ്യജരാങ്കനാസുനിരസന്ധിദ്ധിക്തലജോ അഘൃണ സ്വക്ഷേ സ്വക്ഷേത്രേ മലിന സ്ഥിര അർത്ഥവിഭവ ഭോക്താജ് ജാതപ്പുമൻ. ഇത്ര കാലഘട്ടം ഈ സമയം വരെ ശനി വ്യാഴക്ഷേത്രത്തിലുണ്ടായി. സ്വന്തം പ്രത്യേകത നരേന്ദ്രമോഹനെ സൽപുത്രരായ രണ്ട് ഭാര്യമാരോടുകൂടിയിട്ടല്ല. അതായത് അങ്ങനെ ഉണ്ടാവാം. മൂന്ന് കല്ലുണ്ടെങ്കിൽ ശാസ്താവും രണ്ട് ഭാര്യമാരും ആയിട്ടുള്ള സങ്കല്പം പുണ്ണാപുഷ്കല എന്നുള്ള വിഷയം ഉണ്ടാവും. ഇവിട പ്രഭാസാത്വികനാണ്. Good.
Yeah.
ഭാഗം.